ചാക്കിനുള്ള കോൺക്രീറ്റ് ഒറ്റയ്ക്ക് കൂട്ടുന്നവൻ. 5000 കുട്ട മണൽ ഒറ്റയ്ക്കരിക്കുന്നവൻ. ലോക പ്രശസ്ത കോൺട്രാക്ടർ കാർത്തികേയന്റെ കോൺട്രാക്ട് തട്ടിയെടുത്തവൻ. മഹിഴുമതി കൊട്ടാരം പണിയാൻ അവസരം കിട്ടിയ ആദ്യ മേശിരി. അമരവിള ബാബു മേശിരി. ശാന്തേ ശാന്തേ, കോൺട്രാക്ടർ ആകെ ചൂടില്ല. ഇന്ന് തന്നെ പണി തീർത്ത് കൊടുക്കണമെന്ന്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ബാബു? എന്തെങ്കിലും ഒരു പരിഹാരം. മാമാ, തട്ടുപൂശിന് 3-1, ഭിത്തിക്ക് 5-1. പരിക്കനാണെങ്കിൽ സിമന്റ് കുറയ്ക്കണം. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എം സാൻഡ് വേണ്ട, ആറ്റുമണൽ മതി. ആറ്റുമണലിന് പാസില്ല. അതിപ്പം നോക്കണ്ട മാമാ, നോക്കണ്ട. അപ്പൊ ബാബു മെറ്റൽ വേണ്ടേ? വേണം. 6 കുട്ട മെറ്റലിന് 3 കുട്ട മണൽ. വേഗം വേണം മാമാ, വേഗം. നിങ്ങൾ നോക്കി നിൽക്കാതെ തൂമ്പയും ഷൗലും എടുത്ത് എന്റെ കൂടെ വാ. ഇനി ഒട്ടും വൈകിക്കൂടാ. ശാന്തേ. എന്താ ശാന്ത്? ഇത്രയും വലിയ ഭിത്തി, ഈ ഒരു കരണ്ടിയും ശാന്തം കൊണ്ട് ഞാൻ എങ്ങനെ പൂശും? ശാന്തേ, 3 വിരൽ, 3 വിരൽ മടക്കി കരണ്ടിയെടുത്ത് കൈമടക്കി ചട്ടി വെച്ച് ഒറ്റ പൂശ്. എങ്ങനെ? നോക്കി നിൽക്കാതെ ലൂസാക്കി കോരി അടിക്ക് ശാന്തേ. ശാന്തസേനെ, എന്താ അങ്ങനെ ഒരു പേര്? ശരിക്കുള്ള പേര് ദേവസേന എന്നാ. ന്യൂമറോളജി പ്രകാരം മൈക്കാടുകാർക്ക് ശാന്ത എന്ന പേരാ ഭാഗ്യം. പേര് മാറ്റിയതിനു ശേഷം ഇപ്പൊ നല്ല പണിയാ. പിന്നെ ശാന്ത തേക്കുമോ? ആ, ഞാൻ ഭിത്തി നന്നായിട്ട് തേക്കും. അതല്ല, പണിക്ക് വരാമെന്ന് ഏറ്റിട്ട് എന്നെ തേക്കുമോ? ഒറ്റയ്ക്ക് ചാന്ത് കൂട്ടി വിയർത്തു നിൽക്കുമ്പോൾ ഒരു ചട്ടിയുമായി വരാനും, ചാരത്തിൽ തൂങ്ങി നിന്ന് കെട്ടുമ്പോൾ കട്ടയെടുത്ത് തരാനും, മുഴക്കോലെടുത്ത് ലെവല് പിടിക്കുമ്പോൾ ലെവൽ പറഞ്ഞു തരാനും എനിക്കൊരു മൈക്കാടിനെ വേണം. പറ്റുമെങ്കിൽ കൂടെ പോന്നോ. ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലവല്ല, എല്ലാം പോയില്ലേ. എന്റെ ചട്ടി ഇങ്ങനെ ക്ലാവ് പിടിച്ച് പോകത്തേ ഉള്ളൂ. മേശിരി പറയുന്നോണ്ട് നീരസം തോന്നരുത്, ബാബുവിന് പുതിയ മൈക്കാടിനെ കിട്ടി. എന്ത്, എന്താ നീ പറഞ്ഞത്? ആരാ ആരാ അവന് കിട്ടിയ പുതിയ മൈക്കാട്? കുമ്പളം സൈറ്റിലെ മൈക്കാട് ശാന്ത. അത് പാടില്ല, അവളെ എനിക്കറിയാം. എത്ര ചട്ടി പൊക്കിക്കൊടുത്താലും അവൾ തളരില്ല. സൈറ്റുകളിൽ പറഞ്ഞു കേൾക്കുന്നത് പോലും 1000 മേശിരിക്കാരൻ ശാന്തയെന്നാ. അതുകൊണ്ട് അത് തടയണം. മോനെ നോക്കൂ, ഇത് നമുക്ക് കിട്ടിയ പുതിയ കോൺട്രാക്ടിന്റെ പ്ലാനാ. നീ ഇതിൽ ഏത് വർക്കാ ചെയ്യണേ? ഇത് എന്നെ സമാധാനിപ്പിക്കാനാണോ കോൺട്രാക്ട് മാതാ? എന്താ നീ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല, ഏത് വർക്ക് ഞാൻ ഏറ്റെടുക്കാം. പക്ഷെ ഒരു കാര്യം, എനിക്ക് മൈക്കാടായിട്ട് കുമ്പളം സൈറ്റിലെ ശാന്ത തന്നെ വേണം.
ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. സേനൻ മൈക്കാടേ, മൈക്കാട് ശാന്തസേനയെ ഉടനെ ഇവിടെ വരുത്തു. കണ്ട്രാക്ട് മാതാ, ബാബുദാ ശാന്തയുമായി വരുന്നു. ഇതാണ് എന്റെ പുതിയ മൈക്കാട് ശാന്തസേന. അത് പറ്റില്ല, ഇവളെ ഞാൻ ബെല്ലയുടെ മൈക്കാടാക്കാമെന്ന് വാക്ക് കൊടുത്തുപോയി. ഇവളെ എന്റെ മൈക്കാടാക്കാമെന്ന് ഞാനും വാക്ക് കൊടുത്തുപോയി. നിനക്ക് നിന്റെ വാക്കാണോ വലുത്, അതോ മകൾ മതിയുടെ കോൺട്രാക്ടോ? എന്റെ വാക്ക് ഞാൻ കൂട്ടിയ ചാന്ത് പോലെ ഉറപ്പുള്ളതാണ് മാതാ. എങ്കിൽ ഇനി മകൾ മതിയുടെ കോൺട്രാക്ട് ബെല്ലയ്ക്ക്. ബാബു, നീ ഇനി അവന്റെ കയ്യാൾ. ഇതാണ് എന്റെ തീരുമാനവും ശാസനയും. പണിക്കാരെ വിളിക്ക്, കോൺക്രീറ്റിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങട്ടെ. പണിക്കാരെ, കോൺക്രീറ്റ് ആരംഭിക്കുന്നു. ഇവിടെ മേശിരിക്ക് ചാന്ത് കുഴക്കാനുള്ള ബംഗാളിപ്പട, ഇവിടം മേശിരിക്ക് മണലരിക്കാനുള്ള ടിപ്പർ പട, ഇവിടം മേശിരിക്ക് പൊളിച്ചെടുക്കാനുള്ള ജെ സി ബി പട. ഈ കോൺട്രാക്ട് ഏറ്റെടുത്തത് 6 മാസത്തേക്കാണ്. അത് 3 മാസം കൊണ്ട് തീർക്കുമെന്ന് ഞാൻ കോൺട്രാക്ടിനെ കൊണ്ട് സത്യം ചെയ്യുന്നു. അത് വേണോ? ബാബു, അടുത്തത് നീ. മേശിരിയുടെ കയ്യാളായ ഞാൻ സത്യം ചെയ്യുന്നു, എത്ര കട്ട ഒരുമിച്ച് ചോദിച്ചാലും എത്ര പൊക്കത്ത് ചാരത്തിൽ നിന്ന് തേക്കാനും മേശിരിയുടെ കൂടെ നിന്ന് ഈ പണി എത്രയും പെട്ടെന്ന് തീർക്കുമെന്നും കോൺട്രാക്ടിനെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. കോൺക്രീറ്റ് തുടങ്ങട്ടെ. ബാബു, നീ അപ്പുറം, പെണ്ണുങ്ങൾ ഇവിടെ. ശാന്തേ, നീ ഇവിടെ. പെട്ടെന്ന് വന്ന് വരി വരിയാ നിന്ന് ചട്ടിയെടുക്ക്. വേഗമാകട്ടെ, വേഗം, വേഗം, വേഗം. ശാന്തേ, ഓടുത്തത് നീ. ദേഹത്തെ തൊടുന്നു നിന്നെ ഇന്ന് ഞാൻ. അയ്യോ, എന്റെ തേപ്പ് വലക. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഇവളെന്റെ തേപ്പ് വലകെടുത്ത് വലിച്ചെറിഞ്ഞു. നിനക്ക് ഇത്ര അഹങ്കാരമോ? ബാബു അല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? ബാബു, എന്നെ വിളിച്ചോ കോൺട്രാക്ട് മാതാ? ആ, വിളിച്ചു. ഇവൾ വേണ്ട, ഞാൻ പറഞ്ഞോളാ. ഞങ്ങൾ വരി വരിയായി ചട്ടി പൊക്കി കൊടുക്കുമായിരുന്നു. അവസാനം ഞാൻ ചട്ടി പൊക്കി കൊടുത്തപ്പോ ഇവൻ എന്റെ ദേഹത്ത് പിടിച്ചു. അപ്പൊ ഞാനവന്റെ കയ്യിലിരുന്ന തേപ്പ് പലകെടുത്ത് ദൂരേക്കെറിഞ്ഞു. ശാന്തേ, നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ ദേഹത്ത് പിടിക്കുന്നവന്റെ തേപ്പ് പലകയല്ല കളയേണ്ടത്, കളയേണ്ടത് അവന്റെ തൂക്കുകെട്ട. ബാബുവിന്റെ മൈക്കാടിനെ തൊടുന്നതും ബാബുവിന്റെ ഉളിയിൽ തൊടുന്നതും ഒരുപോലെയാണെന്ന് അറിയില്ല നിനക്ക്? ബാബു, എന്റെ മുന്നിൽ വെച്ചോ നിന്റെ ഈ ധിക്കാരം. ഇന്ന് മതിയാക്കിക്കോ നിന്റെ ഇവിടത്തെ പണി. ഇറങ്ങിക്കോളം എന്റെ ഈ സൈറ്റിൽ നിന്ന്. അവിടുന്ന് പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. ഇതും അനുസരിക്കുന്നു. ഇതാ എന്റെ മുഴക്കോലും ചട്ടിയും, പിന്നെ ലെവൽ നോക്കുന്ന സ്കെയിലും. ഇത് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു. ഞങ്ങൾ ഇറങ്ങട്ടെ കോൺട്രാക്ട് മാതാ. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ, സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. ഏയ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? മേശിരി പണി നിർത്തി നമ്മുടെ കൂടെ പട്ടിണി അടക്കാൻ വരുവല്ലേ? സന്തോഷിക്കേ. ഇനി ബാബു ഇവിടെ വേണ്ട, ബാബുവിനെ തീർക്കണം. കുട്ടപ്പാ, എന്നെ വിളിച്ചോ കോൺട്രാക്ട് മാതാ? ഇനി ബാബു
ഒരു സൈറ്റിലെ പണിയും ഏറ്റെടുക്കരുത്. ഇനി ബാബു മേസ്തിരിയെ ഒരു പണി സൈറ്റിനും വേണ്ട. നല്ല മഴ വരുന്നുണ്ട് കുട്ടപ്പ. മഴവെള്ളം വീണാൽ പുറത്തെ കോൺക്രീറ്റ് ഒലിച്ചു പോകുമെന്നും പറഞ്ഞ് ബാബുവിനെ ഇവിടെ വരുത്തണം. അവൻ ആ കോൺക്രീറ്റ് കോരി മാറ്റുന്നതിനിടയിൽ അവനെ തീർക്കണം. പുറകിൽ നിന്ന് കുത്തപ്പ. മാമാ വേഗം, കോൺക്രീറ്റ് എല്ലാം മുരിച്ചു പോകുന്നു. പെട്ടെന്ന് പെട്ടെന്ന്. ബാബു വേണ്ട, ബാബു കോൺക്രീറ്റ് പിന്നെ കോരാം. നീ പോ, പോ ബാബു. മാറു മാമാ. ബാബു അത് 1000 ചാക്കിന്റെ കോൺക്രീറ്റ് ഉണ്ട്. മാമാ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ 1000 ചാക്കിന്റെ കോൺക്രീറ്റ് ഒന്നും എനിക്കൊന്നുമല്ല മാമാ. എത്ര വട്ടം പറഞ്ഞു ബാബു എന്നെ അങ്ങനെ വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന്. അതിനാണോ രാഷ്ട്രീയക്കാരെ പോലെ എന്നെ പിന്നിൽ നിന്ന് കുത്തിയത്? എന്നോട് ക്ഷമിക്കൂ ബാബു, ഇത് കൺട്രാക്ടിന്റെ തീരുമാനമാണ്. എന്നോട് ക്ഷമിക്കൂ മാമാ. കൺട്രാക്ട് മാതയെ നോക്കിക്കോണം. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ.